Hello friends, welcome back to my channel. This is a hair care video. I am going to use a hair pack for Henna. I am going to use a hair pack for Henna. I am going to use a hair pack for Henna. I am going to use a Henna നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മുടിയെ സിൽക്കി ആൻഡ് സ്മൂത്ത് ആക്കാൻ പിന്നെ ഡാൻഡ്രഫ് മാറാനൊക്കെ വളരെ പ്രയോജനം ചെയ്യും ഈ ഹെന്ന പാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് നല്ലൊരു ഹെന്ന പൗഡർ ആണ് ട്ടോ ഈ ബഞ്ചാരാസിന്റെ നാച്ചുറൽ ഹെന്ന അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് തേയിലവെള്ളം നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കണം ഇത് ആ ഹെന്ന പൗഡർ മിക്സ് ചെയ്യാൻ കൂടിയുള്ളതാണ് ട്ടോ അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നത് Hello, no, it's your session. Chirada, don't the third of another Madame Convetia. In the Makadi Lake, you moon the Grambo to come. But you are very bad helping on the Nata Grambo. In the Makadi Lake, you are on a teaspoon, tail a podi adi would come. Other than I tell a chadinization, Namakadi Lake, you call a teaspoon, copy podi would a chertho. Henna mix ചെയ്യാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഉപയോഗിക്കുന്ന ഒരു പഴയ ഇരുമ്പ് ചീനച്ചട്ടിയാണ് ട്ടോ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഹെന്ന ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ഒഴിച്ച് കൊടുത്തു എൻ്റെ ഓയിലി ഹെയർ ആയതുകൊണ്ടാണ് ഞാൻ മുട്ടയുടെ വെള്ള എടുത്തത് ഒരു മുട്ട ഫുള്ളും ചേർത്ത് കൊടുക്കുന്നതിന് തെറ്റില്ല ഇനി നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാരങ്ങയാണ് ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ തലയിലെ താരനെ പിന്നെ മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നാരങ്ങ നാരങ്ങ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം തൈരോട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഹെന്ന പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എനിക്ക് അത്രയും തന്നെ മതി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ അനുസരിച്ച് വേണം ഹെന്ന പൗഡർ എടുക്കാൻ നമുക്ക് കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാൻ ശകലം ബുദ്ധിമുട്ടായിരിക്കും എന്നാലും പതുക്കെ ചെയ്തു കൊടുത്താൽ മതി ചെറുതായി ഒന്ന് മിക്സ് ആയി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേയിലയുടെ മിക്സിലേ അതൊന്ന് കുറേശ്ശേ ഒഴിച്ച് ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിൽ മുട്ടയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ദിവസങ്ങളിൽ വെച്ച് ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് മുട്ടയുടെ സ്മെല്ലൊന്നും കാണില്ല പിന്നെ മുടി വളരാനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഹെന്ന ചെയ്ത് കഴിയുമ്പം അത്യാവശ്യം മുടിക്ക് മുടിയൊന്ന് ഡ്രൈ ആകും അതൊന്നും പേടിക്കണ്ട കേട്ടോ മാസത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഹെന്ന ചെയ്ത് കൊടുത്താൽ മതി വീക്കിലൊക്കെ ചെയ്ത് കഴിയുമ്പം മുടി നല്ലതുപോലെ ഡ്രൈ ആകാനും പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മളെപ്പോൾ ഹെന്ന പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്ലാസിൻ്റെ ബൗളിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചെയ്യുമ്പം ഇരുമ്പിൻ്റെ അംശം കൂടി ഈ ഹെന്നയിലേക്ക് കയറും അപ്പോൾ നമ്മുടെ മുടി നല്ലൊരു ഹെൽത്തി ആയിട്ട് കിട്ടും ഹെന്ന ഇപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് ഒരുപാടൊന്നും ലൂസ് ആക്കത്തില്ല ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഞാൻ ഓവർനൈറ്റാണ് എപ്പോഴും ചെയ്ത് വെക്കാറ് പകലാണ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ഒരു 6 അവേഴ്സ് എങ്കിലും വെക്കണം അത് കഴിഞ്ഞ് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ ഹെന്ന കുറച്ച് ലൂസ് ആകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്തെടുത്തില്ല ആ തേയിലയുടെ മിക്സ് അത് കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നാരങ്ങ നീരാണേലും മതി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇപ്പോൾ ഇത് എൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട് ഈ ഒരു ഇതിലാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഹെന്ന തലയിൽ നല്ലപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്കത് കഴുകി കളയാം മൈൽഡായിട്ടുള്ള ഷാമ്പും കണ്ടീഷണറും ഉപയോഗിച്ച് വേണം കേട്ടോ കഴുകി നരച്ച മുടി കളർ ചെയ്യാനാണെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും ഇത് വെക്കണം എന്നിട്ടേ കഴുകി കളയാവും
ഇങ്ങനെ ഈ ഒരു ഹെന്ന പായ്ക്ക് ചെയ്യുന്നതോടെ നമ്മുടെ മുടി നല്ലൊരു ഹെൽത്തി ആയിരിക്കും. പിന്നെ മുടി വളരാനും മുടിത്താലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. താങ്ക് യു.